ഇന്ന് പ്രണയത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ഒക്കെ ഒളിച്ചോടിപ്പോകുന്നവരുണ്ട്. പോയവരോടിനി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇനിയും പോകാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നവരോട് ചിലത് പറയാനുണ്ട്. അത് പറയേണ്ടി വന്ന സാഹചര്യം വേറൊന്നുമല്ല. ഒരു വിശ്വാസവും മതവും ഒക്കെ വിട്ട് മറ്റൊരു മതത്തിലേക്ക് എല്ലാവരെയും തകർത്ത്, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പച്ചയ്ക്ക് തീ കൊടുത്ത ശേഷം സ്വന്തം സുഖം തേടിപ്പോയ ഒരു മകൾ പിതാവ് മരണപ്പെട്ട് കിടക്കുന്നതിൻ്റെ തലയ്ക്കലിരുന്ന് കരയുന്ന ഒരു ദൃശ്യം കാണാനിടയായി. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ കാപട്യത്തെക്കുറിച്ചും കള്ളക്കരച്ചിലിനെക്കുറിച്ചും കള്ളക്കണ്ണുനീരിനെക്കുറിച്ചും അർത്ഥശൂന്യമായ അത്തരം വിലാപ കാവ്യങ്ങളെക്കുറിച്ചും ചിലത് പോയവരോടല്ല, പോകാനിരിക്കുന്നവരോട് പറയണമെന്ന് വിചാരിച്ചു. അതിനെക്കുറിച്ചാണ് എനിക്കിന്ന് പറയാനുള്ളത്. സ്നേഹം, ഇഷ്ടം, പ്രണയം, ഇതൊക്കെ മനുഷ്യൻ്റെ ഭാവങ്ങളാണ്. എല്ലാ മനുഷ്യരിലും അത്തരം ഭാവങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ വരാറുണ്ട്. അത്തരം ഭാവങ്ങളെയൊക്കെയും നമ്മൾ കടന്നു പോകുന്ന ഈ പറയുന്ന കുടുംബമാകുന്ന അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ അഭിമാനം, വിശ്വാസത്തിൻ്റെ ചില അതിർത്തികൾ, ഇത്തരം ചില അടയാളങ്ങൾക്കകത്ത് നിയന്ത്രിച്ച് ചിലതൊക്കെ ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ ചിലതൊക്കെ മാറ്റിവെക്കുകയും ചിലതിന് ശ്രമിച്ചാലും നടക്കത്തില്ല എന്നുള്ള ബോധ്യം വരുമ്പോൾ അതിൽ നിന്നൊക്കെ മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യജീവിതം. ഇത് കേവലം മക്കളോട് മാത്രം മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നൊരു കാര്യമല്ല. ഈ മക്കളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ മാതാവും പിതാവുമായ അച്ഛനും അമ്മയും ഉമ്മയും വാപ്പയും ഒക്കെ തന്നെ ഇതുപോലെ അവരുടെ ഒരുപാട് പ്രണയങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിച്ച് ഇഷ്ടപ്പെട്ട പല നിമിഷങ്ങളെയും നഷ്ടപ്പെടുത്തി ജീവിതത്തിൻ്റെ ഒരുപാട് പരുക്കൻ മേഖലയിലേക്ക് ബോധപൂർവം കടന്നു ചെന്ന് ചേർത്ത് പിടിച്ചതിൻ്റെ ബലമായിട്ടാണ് അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളിലൂടെയാണ് ഈ ഓരോ ആളുകളും ഉണ്ടാകുന്നത് എന്ന് മറന്നുപോരുത്. ഇത്തരം ത്യാഗങ്ങൾ സഹിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കളും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പ്രണയമോ സ്നേഹമോ ഇഷ്ടമോ ഒക്കെ കാണുമ്പോൾ അത് ഏത് ജാതിയിൽപ്പെട്ടവനോടാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനോടാകട്ടെ, അതിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചെന്ന് കരുതുന്ന, എല്ലാം ഉപേക്ഷിച്ചെന്ന് കരുതുന്ന തന്തയും തള്ളയും എന്ന് പറയുന്ന രണ്ട് കഴുതകളുണ്ടല്ലോ, ആ കഴുതകൾക്കും നമ്മളോടൊപ്പം ജനിച്ച കൂടപ്പിറപ്പുകളെന്ന് പറയുന്ന മറ്റ് കഴുതകൾക്കും എന്ത് സംഭവിക്കുന്നു എന്നൊന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധവും മര്യാദയും അത് കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏത് എന്തിൻ്റെ പിന്നാലെ ഓടിയാലും ആ ഓടി പോകുന്നിടത്തൊന്നും ബാക്കി വേറൊരിടത്ത് കിട്ടാത്ത അത്രയും കനത്തിലും നീളത്തിലും വീതിയിലും ഒന്നും കിട്ടുമൊന്നുമില്ല. എല്ലായിടവും കിട്ടുന്നതിനൊരു പരിധിയുണ്ട്. എല്ലായിടവും കിട്ടുന്നത് ആവറേജാണ്. ചിലയിടത്ത് ചിലതിന് ഇച്ചിരി കനമോ നീളമോ കൂടുതലാണെങ്കിൽ മറ്റ് ചിലതിന് കനവും നീളവും കുറവായിരിക്കും. മറ്റൊരിടത്ത് അതിൻ്റെ മറ്റു തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടെങ്കിൽ വേറൊരു തരത്തിൽ അങ്ങനെ വ്യത്യാസങ്ങളുണ്ടാവും. ഇതെല്ലായിടവും ഇങ്ങനെയാണ്. അതിൻ്റെ വ്യത്യാസങ്ങൾ പലതുണ്ട്. പക്ഷേ അങ്ങനെ പൊയ്ക്കഴിഞ്ഞ് ആകെ തകർത്തെറിഞ്ഞ ശേഷം വന്നിരുന്ന് കരയുന്ന കാഴ്ച അതൊരു സഹതാപം അർഹിക്കുന്ന കാഴ്ചയല്ലെന്നുള്ളതാണ് സത്യം. ഒരു കുടുംബത്തിൽ വളരെ ഉയർന്ന നിലയിൽ മാന്യമായി ഉള്ളതിലൊതുങ്ങി സത്യസന്ധമായി സമൂഹത്തിൻ്റെ മുന്നിൽ ഉറക്കെ സംസാരിച്ചും തലയുയർത്തിയുമൊക്കെ പോകുന്നൊരു കുടുംബത്തിൽ നിന്ന് ഈ പറയുന്നത് പോലെ ചുറ്റുപാടുകളിലുള്ള മനുഷ്യരൊക്കെയും വളരെ റെഫറൻസായി കാണുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പ്രഭാതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ജാതിക്കാരനോടൊപ്പം ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് അങ്ങ് ഓടിപ്പോവുക, അവിടെ പോയി സന്തോഷം കണ്ടെത്തുക, ആ കുടുംബത്തിൽ തലയുയർത്തി നിന്നവരുടെ തലയൊടിഞ്ഞതും പിന്നെ അതിനപ്പുറത്ത് അതിനുശേഷം ജനിക്കാൻ വിധിക്കപ്പെട്ട ആ കഴുതകളുടെ ജീവിതം വഴിയാധാരമായതും അതിന് സംഭവിച്ച കോട്ടങ്ങളും നേട്ടങ്ങളും ഒന്നും അറിയണ്ട, എനിക്കെൻ്റെ സുഖം എൻ്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു സുഖത്തെ തേടി അങ്ങോട്ട് യാത്ര ചെയ്ത് അതിനെ മുഴുവൻ തകർത്തെറിഞ്ഞ് തരിപ്പണമാക്കി തലകുത്തി മറിച്ച ശേഷം പിന്നീട് ആരെ കാണാനാണ്, ആരെ കാണിക്കാനാണ് ഈ വന്നിരുന്ന് കരയുന്നത്, ആരോടുള്ള സഹതാപമാണ് തീർക്കുന്നത്, എന്ത് നീതിയാണ് അതിലുള്ളത്, എന്ത് മനുഷ്യത്വമാണ് അതിലുള്ളത്? യഥാർത്ഥത്തിൽ ആ ഇറങ്ങിപ്പോകുന്ന വേളയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരെയെല്ലാം ഉറക്കിക്കിടത്തി അവരുടെ മേൽ പെട്രോളോ മറ്റെന്തെങ്കിലും കോരി ഒഴിച്ച് പച്ചയ്ക്ക് കത്തിച്ചിട്ട് പോകുന്ന അത്രയും നികൃഷ്ടമായ മനസ്സോടെ ഇറങ്ങിപ്പോകുന്ന ആ ജന്തുവിന് അല്ലെങ്കിൽ ജന്തുക്കൾക്ക് പിന്നെന്ത് ബാധ്യതയാണ് തലയ്ക്കും ഭാഗത്ത് വന്നിരുന്ന് കരയാനുള്ളത്? ഒരർത്ഥവും ഇല്ല. അതൊക്കെ വെറും കാപട്യമാണ്.
അതൊക്കെ വെറും കാണിപ്പിക്കലുകളാണ്, അതൊക്കെ വെറും ബോധ്യപ്പെടുത്തലുകളാണ്. ഏതായാലും പോയവരോടല്ല ഞാനിതൊന്നും പറഞ്ഞത്, ഇനി പോകാനിരിക്കുന്നവരോടാണ് പറഞ്ഞത്. അങ്ങനെ സുഖവും സന്തോഷവും ഒക്കെ തേടിപ്പോകുമ്പോൾ ജീവിതകാലം മുഴുവൻ ഈ പറയുന്ന തരത്തിലേക്ക് തകർക്കപ്പെട്ടു പോകുന്ന ജീവിതങ്ങളുടെ ആ ബാക്കി പത്രത്തെ കൂടി ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് റമദാനിൽ തന്നെ പറയണമെന്ന് വിചാരിച്ചു ഈ കാഴ്ച ഈ മാസം തന്നെ കണ്ടതുകൊണ്ട്.